ഏകദേശം രണ്ടു വർഷം മുമ്പ് ഒരു സാഹിത്യ സമ്മേളനത്തിൽ പാം പബ്ലിക്കേഷൻ്റെ അന്ന് സദാശിവൻ എഴുതിയ കരിമുകിൽ എന്ന പുസ്തകം അത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി പ്രകാശനം ചെയ്യുവാനായി ശ്രീ ടി പത്മനാഭനിൽ നിന്ന് അത് ഏറ്റുവാങ്ങണമെന്ന് പറഞ്ഞ് അവരെന്നെ സമീപിച്ചപ്പോൾ ഞാനൊരു പെട്ടെന്ന് സമ്മതിച്ചു. അതിനുശേഷമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഭീഷണി എനിക്ക് മനസ്സിൽ ഉയർന്നു വന്നത്. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ കഥകൾ വായിച്ചിട്ടുണ്ട്. അതിലും കൂടുതൽ ഇദ്ദേഹത്തെക്കുറിച്ച് പത്രങ്ങളിലും മറ്റും വരുന്ന ഒരുപാട് വർത്തമാനങ്ങൾ, അദ്ദേഹത്തിൻ്റെ സാഹിത്യ രംഗത്തെ ആ ഒരു കഴിവും അറിവും അതിൻ്റെ വീതിയും വിസ്താരവും വ്യാപ്തിയും മനസ്സിലാക്കിക്കൊണ്ട് ഒരു യോഗത്തിൽ ഇദ്ദേഹം പങ്കെടുക്കുമ്പോൾ കൂടെ ഇരുന്ന് നിർബന്ധമായിട്ടും ഒരു പുസ്തക പ്രകാശനം കഴിഞ്ഞ് അത് ഏറ്റുവാങ്ങിയാൽ പ്രസംഗിക്കേണ്ടി വരും, അത് മലയാളത്തിലായിരിക്കണം, ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച് വേണ്ടി വരുമല്ലോ എന്നുള്ള ആ ഒരു ഭീതി ഇതിന് ശേഷമാണ് മനസ്സിൽ വന്നത്. ആ ഭീതിയോടുകൂടി ഏകദേശം രണ്ട് വർഷം മുമ്പ് ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്തു. കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ വലിയൊരു മനുഷ്യൻ, അക്ഷരാർത്ഥത്തിൽ തന്നെ മുഖത്ത് പ്രത്യേകമായിട്ട് ഭാവങ്ങളൊന്നും കാണുന്നില്ല. എനിക്ക് ഉള്ള ഭീതി കുറച്ചുകൂടി വർദ്ധിച്ചു. പക്ഷേ കണ്ണടയിൽ കൂടി കണ്ണിലേക്ക് നോക്കിയപ്പോൾ കരുണ മാത്രമേ അതിൽ കാണുന്നുള്ളൂ എന്ന് എനിക്ക് എൻ്റെ ഉൾക്കണ്ണുകൊണ്ട് ഒരു തോന്നി. അതൊരു സമാധാനം തന്നു. എന്തായാലും പുസ്തകപ്രകാശനമൊക്കെ കഴിഞ്ഞു, ഞാൻ പ്രസംഗിച്ചു, എങ്ങനെയൊക്കെ പറഞ്ഞ് ഒപ്പിച്ചു. ഇത് കഴിഞ്ഞതിന് ശേഷം എനിക്കപ്പോൾ ഇതിനൊരു ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അത് ഞാൻ പേടി വരാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഏകദേശം ഒരു 10-30 വർഷം മുമ്പ്